ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ഗീതികാ ലീഡർ ചിരിച്ചു. നമ്മൾ അദ്ദേഹത്തിന് മികച്ച ഒരു യാത്രയയപ്പ് നൽകണം. പുഞ്ചിരിച്ചുകൊണ്ടുള്ള യാത്രയയപ്പ്. ഞാനൊരു സൈനികന്റെ ഭാര്യയാണ്, കരയില്ല, ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കും. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ബ്രിഗേഡിയർ ലഖ്വീന്ദർ സിംഗ് ലിഡറിന്റെ മൃതദേഹത്തിനരികിൽ നിന്നുകൊണ്ട് ഭാര്യ ഗീതികാ ലീഡർ പറഞ്ഞ വാക്കുകളാണിത്. സൈനികരുടെ മരണത്തിൽ സന്തോഷം കൊണ്ട് ഫേസ്ബുക്കിൽ സ്മൈലിയും ആഹ്ലാദ കമന്റും ഇട്ടവർ ഈ വാക്കുകൾ കേൾക്കണം. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനുമപ്പുറം ഹൃദയവേദന താങ്ങിക്കൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ യാത്രയാക്കിയത് ഈ രാജ്യത്തോടുള്ള അദ്ദേഹം ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടുള്ള ആദരവും ബഹുമാനവുമാണ്. ഡൽഹി കണ്ടോൺമെന്റിലെ ബ്രാർ സ്ക്വയറിൽ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ച പ്രിയതമന് അവസാന യാത്രയയപ്പ് നൽകാൻ എത്തിയതായിരുന്നു ഗീതിക. ഒപ്പം 17-കാരിയായ മകൾ ആഷ്നയും ഉണ്ടായിരുന്നു. ദേശീയ പതാക കൊണ്ട് പൊതിഞ്ഞ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ലിഡറുടെ മൃതശരീരത്തിന് മുകളിൽ മുട്ടുകുത്തി നിന്ന് ഗീതിക കണ്ണീർ പൊഴിച്ചിരുന്നു. അച്ഛന്റെ മൃതശരീരത്തിലേക്ക് ഒരു പിടി പൂക്കൾ അർപ്പിക്കുമ്പോൾ പൊട്ടിക്കരയാതിരിക്കാൻ മകൾ ആഷ്നയ്ക്കും കഴിഞ്ഞില്ല. ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്, അതിൽ അഭിമാനമുണ്ട്, അതിനേക്കാളേറെ സങ്കടവും. ഇപ്പോൾ ജീവിതം വളരെ നീണ്ടതാണ്, എന്തായാലും ദൈവം ഇതാണ് വിധിച്ചതെങ്കിൽ ഈ നഷ്ടത്തിൽ ഞങ്ങൾ ജീവിക്കും. പക്ഷേ ഈ രീതിയിലായിരുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തെ തിരികെ പ്രതീക്ഷിച്ചിരുന്നത്. നമുക്ക് അദ്ദേഹത്തിന് മികച്ച ഒരു യാത്രയയപ്പ് നൽകാം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള യാത്രയയപ്പ്, ഇടറിയ ശബ്ദത്തിൽ ഗീതിക പറഞ്ഞു. അമ്മയ്ക്കരികിൽ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ശാന്തയായി തന്നെ ആഷ്നയും നിന്നു. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഇടയ്ക്കൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി ആഷ്ന. എനിക്ക് 17 വയസ്സായി. 17 വർഷവും അച്ഛൻ എനിക്കൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും. ഇതൊരു ദേശീയ നഷ്ടമാണ്. എൻ്റെ അച്ഛൻ ഒരു ഹീറോയായിരുന്നു, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഒരുപക്ഷെ ഇത് വിധിയായിരിക്കും, മികച്ചത് നമ്മെ തേടി വരും. അദ്ദേഹമായിരുന്നു എൻ്റെ പ്രചോദനം, ആഷ്ന പറഞ്ഞു. ഈ വാക്കുകൾ രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ആഷ്ന ഇന്ത്യയുടെ മകളാണ്. രാജ്യത്തിനു വേണ്ടി ആ കുടുംബം അവരുടെ വിലപ്പെട്ട നിധി തന്നെയാണ് നൽകിയത്. ജനറൽ ബിപിൻ റാവത്തിന്റെ പ്രധാന സഹായിയായിരുന്നു 52-കാരനായ ബ്രിഗേഡിയർ ലിഡർ. മേജർ ജനറലായി സ്ഥാനക്കയറ്റം കിട്ടിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം. ബിപിൻ റാവത്തിനൊപ്പം ഒരു വർഷമായി സേനാ പരിഷ്കരണങ്ങളിൽ ഒപ്പം പ്രവർത്തിച്ച അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത മരണം. ഹരിയാനയിലെ പഞ്ചുഗുള സ്വദേശിയായ ലിഡർ 1990 ജമ്മുകശ്മീർ റൈഫിൾസിൽ സൈനിക സേവനം ആരംഭിച്ചത്. സൈനിക നീക്കത്തിന്റെ ഭാഗമായി കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യത്തെ നയിച്ച അദ്ദേഹത്തിന് സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിനും കണ്ണീരോടെയാണ് രാജ്യം വിട നൽകിയത്. ബിപിൻ റാവത്തിന്റെയും ഭാര്യ മധുലിക റാവത്തിന്റെയും ഭൗതിക ശരീരങ്ങൾ ഡൽഹി കണ്ടോൺമെന്റിലെ ബ്രാർ സ്ക്വയറിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. മകൾ ഇരുവരുടെയും ചിതയ്ക്ക് തീ കൊളുത്തി. 17 ഗൺ സല്യൂട്ട് നൽകിയാണ് സൈന്യം രാജ്യത്തിന്റെ വീരപുത്രന് വിട നൽകിയത്. കാമരാജ് മാർഗിലെ ഔദ്യോഗിക വസതിയിലെ പൊതുദർശനത്തിന് ശേഷമാണ് വിലാപയാത്ര ആരംഭിച്ചത്. അമർ രഹേ വിളികളുമായി വൻ ജനക്കൂട്ടമാണ് സൈനിക മേധാവിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തെ അനുഗമിച്ചത്. 1000-കണക്കിന് ജനങ്ങളാണ് വിലാപയാത്ര പോകുന്ന വഴിയിൽ സൈനിക മേധാവിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തുനിന്നത്. ബിപിൻ റാവത്ത് തന്റെ കർമ്മമണ്ഡലത്തിൽ ഏറിയ പങ്കും ചിലവഴിച്ച സ്ഥലമാണ് ഡൽഹി. തെരുവീഥികളിലൂടെ സൈനിക മേധാവിയുടെ ചേതനയറ്റ ശരീരം കടന്നുപോകുന്നത് താങ്ങാനാകാതെ പലരും വിങ്ങിപ്പൊട്ടി. ത്രിവർണ പതാക വീശിയുള്ള ജയ് ഹിന്ദ്, അമർ രഹേ വിളികളാൽ മുഖരിതമായിരുന്നു വഴികൾ. വാഹനത്തിനൊപ്പം ആൾക്കൂട്ടം ഓടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.